ഫയർഫോഴ്സിന്റെ പ്രത്യേക സ്കൂബ ടീമും ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഫയർഫോഴ്സിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് ടീമുണ്ട്, പോലീസുണ്ട്. അത്തരം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ കഴിയും. ഈ തിരച്ചിൽ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് മധ്യത്തിലായാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തരൂരിലെ ഓട്ടുപുറം തൂവൽ തീരത്ത് ഇന്നലെ ബോട്ടപകടമുണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതുവരെയും ഇന്നലെ അപകട വിവരം അറിഞ്ഞത് മുതൽ ഈ സമയം വരെയും അവിടെ തെരച്ചിൽ നിർത്താതെ തുടരുകയാണ്. NDRF സംഘമുണ്ട് ഇന്ന്, ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് കണക്കുകൾ പ്രകാരമാണെങ്കിൽ മരിച്ചവരുടെയും അപകടത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെയും ഒക്കെ കണക്ക് ചേർത്ത് വെക്കുമ്പോൾ 35 പേരുടെ വിവരമാണ് ഇപ്പോൾ ലഭിച്ചത്. അതിനപ്പുറത്തേക്ക് ഇനി ആരെങ്കിലുമൊക്കെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ മാത്രം തേടി അതിനുശേഷം മടങ്ങിയവർ, അങ്ങനെ എത്ര പേരുണ്ട് എന്നത് ഇപ്പോഴും ഒരു അവ്യക്തതയാണ്. ആ അവ്യക്തതയുടെ പുറത്ത് തന്നെയാണ് അവർ ഉറക്കമുളച്ച് ഒഴിച്ച് ഈ പരിശോധന തുടരുന്നതും. ഏറ്റവും ഒടുവിൽ 22 മരണം ആകുന്നു. ഇന്നലെ വൈകുന്നേരത്തെ ഏറ്റവും രാത്രിയിലെ അവസാനത്തെ കണക്ക് 21 പേരായിരുന്നു മരിച്ചത്. അതിനുശേഷമാണ് ഒരു കുട്ടിയുടെ കൂടി മൃതദേഹം ലഭിക്കുന്നത്. അങ്ങനെ 22 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ആരെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നീന്തി മാറിയപ്പോൾ പിന്നീട് കുഴഞ്ഞു പോവുകയോ ചെയ്ത ആളുകൾ, വെള്ളത്തിലകപ്പെട്ടു പോയ ആളുകൾ, ചെളിയിൽ പൂണ്ട പോകുന്നൊരു സാഹചര്യം. ഈ ബോട്ട് പോലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ ചെളിയിൽ നിന്ന് പുറത്തെടുക്കാൻ രണ്ടിലേറെ JCB ഉപയോഗിച്ച് അതിലേറെ ആളുകളുടെ അധ്വാനമുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം, ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്താണ് ഈ ബോട്ട് കരക്കെത്തിച്ചത്. അതിനുശേഷം ആ ബോട്ടിൽ വിശദമായ പരിശോധന നടത്താനായത്. അപ്പോൾ ഈ പുഴയിൽ ഇനി ആരെങ്കിലും, പൂരപ്പുഴയാണ്, ആ പുഴയിൽ ഇനി ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. ആ സംശയത്തിന് കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പരിശോധനകളും ഇപ്പോഴും തുടരുന്നതിന് കാരണം, ഈ കണക്ക് സംബന്ധിച്ച് എത്ര പേരായിരുന്നു ഈ ബോട്ടിൽ യാത്ര ചെയ്തത് എന്ന് സംബന്ധിച്ച് യാതൊരുവിധ രേഖയോ വിവരങ്ങളോ ഇതുവരെയും ലഭിക്കാത്തതാണ്. ബോട്ട് ഉടമയും കണ്ടെത്താനായിട്ടില്ല. ബോട്ട് ഉടമയും ഒളിവിലാണ്. ഇയാളെ തേടുന്നുണ്ട് പോലീസ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു കൃത്യമായ സംവിധാനങ്ങളില്ലാത്ത, കുട്ടികൾക്ക് ടിക്കറ്റ് നൽകുന്നില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് വിവരം ലഭിക്കാൻ ഇടയില്ല. അപ്പോൾ അത് ആ അവ്യക്തതയുടെ പുറത്താണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. ഏതായാലും ഇനിയും പരിശോധന തുടരും. കുറച്ചുകൂടി വ്യാപ്തിയിൽ അപകടം നടന്ന സ്ഥലത്തിന് പുറത്തേക്ക് കൂടി പരിശോധന നടത്തും. അപ്പോഴും ഈ സ്ക്യൂബ ഡൈവിംഗ് ടീമുകൾ, ഈ ആഴത്തട്ടിലേക്ക് പരിശോധന നടത്തിയ ആളുകൾ, വിദഗ്ധർ പറയുന്നത് അവിടെ അടിയൊഴുക്കില്ല. അതുകൊണ്ട് തന്നെ അഴിമുഖമാണെങ്കിൽ പോലും കടലിലേക്കോ മറ്റോ ഒഴുകി മാറാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒഴുക്കിൻ്റെ സാധ്യതയില്ല. അത് കൊണ്ട് തന്നെയാണ് ആ പരിശോധന ഈ അപകടം നടന്ന സ്ഥലത്തിനും അതിനോട് ചുറ്റിയുള്ള പ്രദേശത്ത് തന്നെ തുടരുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ നിലയ്ക്കാത്ത പരിശോധനയാണ് NDRFൻ്റെ സംഘവും ഫയർഫോഴ്സ് ടീമും ഉൾപ്പെടെ അവിടെ നടത്തുന്നത്. സുർജിത്ത് അയ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു സാധാരണഗതിയിൽ ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും ഒരു ടിക്കറ്റ് കൗണ്ടറോ അല്ലെങ്കിൽ ബോട്ടിങ്ങിന് വേണ്ട ഈ സൗകര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുള്ള സ്ഥലമാണെന്ന് കരുതുന്നില്ല. മാത്രമല്ല ആ പ്രദേശത്തേക്ക് എത്താനുള്ള വഴി പോലും ഇടുങ്ങിയതായിരുന്നു. അത് ഈ ആംബുലൻസുകൾക്ക് എത്തുന്നതിനും ഈ പരിക്കേറ്റവരെ പോലും രക്ഷപ്പെടുത്തിയ ആളുകളെ കൊണ്ടുപോകുന്നതിനുമൊക്കെ ഇന്നലെ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ ഒരു പ്രദേശത്തിൻ്റെ സാഹചര്യം എന്താണ്? അത്തരത്തിലൊരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ ആളുകൾക്ക് വന്ന് ഈ യാത്ര ആസ്വദിച്ച് പോകാനുള്ള എന്തെങ്കിലും സൗകര്യമുള്ളൊരു സ്ഥലമാണോ അത്? ഗോകുൽ, ഇത് താനൂരിലെ, ഇത് തീരദേശ മേഖലയാണ്. അതായത് കടലും പുഴയും ചേരുന്ന അഴിമുഖത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടുന്ന് വിട്ടുകഴിഞ്ഞ ഒരു പാലമുണ്ട്. ആ പാലത്തിനപ്പുറം അഴിമുഖമാണ്. അതായത് കടലിലേക്ക് ബന്ധപ്പെടുന്ന വിധത്തിൽ, അതായത് കടലുമായി ചേരുന്ന വിധത്തിലാണ് ഈ പുഴയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടൽ ബീച്ചിൽ നിന്ന് ഉൾപ്പെടെ ബോട്ട് സർവീസ് പുഴയിലേക്ക് വരികയും തിരിച്ചു പോവുകയും അതാണ് ഒരു രീതി എന്നാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ബോട്ട് സർവീസ് നടത്തിയത്. ഈ ബോട്ട് സർവീസ് അവസാന ഘട്ടത്തിൽ, അതായത് ഇത് അനുവദനീയമായ സമയം 5 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമെല്ലാം തന്നെയുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സമീപനം ഇവരുടെ ഭാഗത്ത്, അതായത് ഏഴരയോടുകൂടി ആണ് ഈ
അപകടം സംഭവിക്കുന്നത്. അതായത് ഈ അനുവദനീയമായ സമയത്തിനപ്പുറത്തേക്ക് ഇത് നീളുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഇത് ഈ സർവീസ് നീളുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നാടിനെ നടുക്കെ ബോട്ടപകടം നടന്ന തൂവൽ തീരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പുലർച്ചെ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. മത നേതാക്കൾ അവിടെ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അവിടെ പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പൂരപ്പുഴയാണ് ഈ കടലിനോട് ചേരുന്ന ഭാഗമാണ്. കടലിൽ നിന്ന് അധികം ദൂരമില്ല ഈ അപകടം നടന്ന സംഭവം സ്ഥലത്തേക്ക്. അഴിമുഖമാണ്. അഴിമുഖത്തു നിന്ന് വിട്ട് പുഴയിലേക്ക് ഉള്ള ബോട്ട് സർവീസായിരുന്നു. ഇതൊരു വിനോദസഞ്ചാര ബോട്ട് സർവീസായിരുന്നു. പക്ഷേ അനുമതിയില്ലാത്ത യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത ഒരു സർവീസ് എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ പുറത്തെടുക്കുമ്പോൾ ഒരാളുടെയും ശരീരത്തിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ് ദൃക്സാക്ഷികൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യം, അങ്ങേയറ്റം അനാസ്ഥ. അതിന് കൊടുക്കേണ്ട വില, അതിന് നൽകേണ്ട വില 22 ജീവനുകളാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇപ്പോൾ അവിടെ സംസ്ഥാന നേതാവ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. സുജിത്ത് അയപ്പത്തോടുണ്ട്. സുജിത്ത്, രാവിലെ തന്നെ പ്രധാനപ്പെട്ട മത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇനി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ടോ? മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങളാണ് ഇപ്പോൾ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം, ഈ നാടിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ദുരന്തം.